നമസ്കാരം. ഇപ്പോൾ വലിയ വിപ്ലവം നടക്കുന്നുണ്ട്. അതായത് പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കി. അതെന്തോ വലിയ മതപരമായിട്ടൊക്കെ ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു മതത്തെയൊക്കെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന തീരുമാനമാണ്. എന്തോ ഒന്ന് തീരുമാനം, ഇതിൽ സാങ്കേതികമായ ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യം മാത്രം പരിശോധിച്ചാൽ മതി. ഈ പെൺകുട്ടികളെക്കുറിച്ച് ഈ മതസംഘടനകൾക്ക് എന്താണ് ചിന്ത? അവർ ചോറ് വയ്ക്കാനും പെറ്റ് പോറ്റി വളർത്താനും വേണ്ടിയുള്ള പ്രത്യേകതരം വിഭാഗക്കാരാണോ ഈ നാട്ടിൽ? 16-18 വയസ്സ് തികയുന്നതിന് മുന്നോടിയായിട്ട് കല്യാണം കഴിപ്പിക്കുക, അവർക്ക് സ്വന്തമായിട്ടൊരു പ്രൊഫഷനോ ഒരു വരുമാന സ്രോതസ്സോ ഉണ്ടാക്കാതെ ജീവിതകാലം മുഴുവൻ ആണിൻ്റെ അടിമയായി ജീവിക്കുക, ഇതാണ് കല്യാണം എന്ന സങ്കല്പത്തിലൂടെ ഈ നാട്ടിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പെൺകുട്ടി എന്നാൽ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുക, അടുക്കളയിലോട്ട് കയറുക, പ്രസവിക്കുക, കുട്ടികളെ വളർത്തുക, ആ അടുക്കളയിൽ കിടന്ന് ആ ജീവിതം വെന്തുരുകി തീരുക. ഇതിനപ്പുറത്തേക്ക് ഒരംശം പോലും മാറി ചിന്തിക്കാൻ ഈ പഴയ തലമുറയ്ക്കോ പാട്രിയാട്രിക്കൽ ചിന്താഗതിക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിനെ പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനം എന്തുകൊണ്ടും വളരെ ഗുണകരമാണ്. സ്ത്രീകൾ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എല്ലാ മേഖലയിലേക്കും അവർ കടന്നു വരുന്നുണ്ട്, ഇപ്പോൾ എത്തിപ്പെട്ട് കഴിഞ്ഞു. എന്നിരുന്നാൽ കൂടിയും മതങ്ങൾക്ക് ഇപ്പോഴും അതങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്തേ വിവാഹം ആണിന് 21 വയസ്സ്? ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും ഒരുപോലെ ആയിരിക്കണം. പെണ്ണായതുകൊണ്ട് 18-ാമത്തെ വയസ്സ്, ആണിന് 21 വയസ്സിലും കല്യാണം കഴിക്കാം. ഈ ലൈംഗിക ചോദനയോ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെയോ അല്ലെങ്കിൽ കുടുംബിനിയാകുന്നതിനൊന്നും പ്രായമൊരു തടസ്സമൊന്നുമല്ല. ഈ നാട്ടിൽ ശൈശവ വിവാഹം നിലനിന്നൊരു നാടാണ്. അതിനെ ചെറുത്തു തോൽപ്പിച്ച ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട്. സതി എന്ന അനാചാരം നിലനിന്നൊരു നാടാണ്. അവിടെയൊക്കെ എടുത്തു മാറ്റാൻ ശ്രമിച്ചപ്പോൾ പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ നാട്ടിൽ കണ്ടിട്ടുണ്ട്. ബാലവിവാഹം 12 മാറ്റാൻ തീരുമാനിച്ചപ്പോൾ 10 ആക്കണമെന്ന് ആവശ്യപ്പെട്ടതിൽ പ്രമുഖ നേതാക്കന്മാരും ഉൾപ്പെട്ട ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്നും അംഗീകരിച്ചു കൊടുക്കാതെ അതിനെയെല്ലാം പൊളിച്ചെഴുതി തന്നെയാണ് 18 എത്തിച്ചത്. ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്നു 18 എന്നൊരു കട്ട് ഓഫ് വേണ്ട, 21 അത് പോട്ടെ എന്നുള്ള കാര്യം. ആർക്കാണ് പ്രശ്നം? ഈ പ്രശ്നമുണ്ടാക്കുന്നവരെല്ലാം ഈ കാലഘട്ടം കഴിഞ്ഞു പോയവരല്ല. ഇനിയിപ്പോൾ വരുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ പോകുന്ന തലമുറയാണല്ലോ ഇത് ബാധിക്കാൻ പോകുന്നത്. അവർ തീരുമാനിക്കട്ടെ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം. വരും കാലഘട്ടങ്ങളിൽ ഈ 18 വയസ്സെന്ന് പറയുമ്പോൾ കേവലം ഡിഗ്രി ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ഒക്കെ പഠിക്കുന്ന ഒരു പ്രായമാണ്. പ്ലസ് ടു അങ്ങോട്ട് കഴിഞ്ഞ് മാനസിക പക്വതയായിട്ടില്ല, ശാരീരിക പക്വതയായിട്ടില്ല. പക്ഷേ പൊതുവെ മതസംഘടനകൾ അടിച്ചേൽപ്പിച്ച ഒരു പ്രയോഗമുണ്ട് നമ്മുടെ നാട്ടിൽ. അതായത് ആൺകുട്ടിക്ക് 21 വയസ്സിൻ്റെ പക്വത 18 വയസ്സായ പെൺകുട്ടിക്ക് ഉണ്ടാകുന്നതാണ്. എന്തോന്നാണ് പക്വത എന്ന് നിങ്ങൾ പറയുന്നത്? മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാതെ നടക്കുന്നതും സംസാരിക്കാതെയും കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നടക്കുന്നതാണോ പക്വത എന്ന് പറയുന്നത്? അതൊന്നുമല്ല പക്വത. പക്വത എന്തെന്നാൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ തിരിച്ചു ചോദിക്കാൻ പറ്റുമ്പോൾ, വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്നവർക്ക് സമർത്ഥിക്കാൻ കഴിയുമ്പോൾ, സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുമ്പോൾ, അവരുടെ കാര്യങ്ങൾ അവർക്ക് സ്വമേധയാ നോക്കാൻ കഴിയുമ്പോൾ, അങ്ങനെയൊക്കെയാണ് ഒരു സ്ത്രീയുടെ പക്വത കൈവരിക്കുന്നതെന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ മതങ്ങൾ നിഷ്കർഷിക്കും പോലെ വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടുന്നതല്ല ഒരു സ്ത്രീയുടെ ജീവിതം. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തിക സ്വാതന്ത്ര്യം തന്നെയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ആ അവസ്ഥയിൽ ജീവിക്കണം. അതായത് തൻ്റെ ഏത് ആവശ്യത്തിനും ഒരാളെ പോയി ഡിപ്പെൻഡ് ചെയ്ത്, അതായത് സ്വകാര്യമായി ഒരാൾക്ക് 1 രൂപയോ 10 രൂപയോ എടുത്ത് കൊടുക്കണമെങ്കിൽ, സ്വന്തം അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഒന്ന് സഹായിക്കണമെങ്കിൽ, മറ്റൊരാളോട് പോയി കൈ നീട്ടുന്നതിനപ്പുറം ഗതികേട് ഈ നാട്ടിലില്ല തന്നെ. ഇനി അത് എത്രത്തോളം തർക്കിച്ചാലും അല്ലെന്ന് നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും അതൊന്നും ഇനി അംഗീകരിച്ചു തരാൻ പറ്റാത്തൊരു സന്ദർഭത്തിൽ തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പെൺകുട്ടി ആയതുകൊണ്ട് അവളുടെ അച്ഛനെയും അമ്മയെ സഹായിക്കാൻ ഭർത്താവിൻ്റെ മുന്നിൽ കൈനീട്ടണമോ? അവളുടെ കാര്യങ്ങൾ നേടാനായിട്ട് ഭർത്താവിൻ്റെ കാല് പിടിക്കണം, പിന്നാലെ നടക്കണം? ഇതൊക്കെയല്ലേ വിവാഹം കൊണ്ട് ഒരു സ്ത്രീയുടെ മേലിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്? അവരുടെ കരിയർ ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കാതിരിക്കുക, വിദ്യാഭ്യാസം ചെയ്ത് സ്വമേധയാ ഒരു ജോലിയൊക്കെ വാങ്ങി ആ ജോലിയുടെ പുറത്ത് സ്ത്രീധനമൊക്കെ ഉപേക്ഷിച്ച് 2 വ്യക്തികൾ തമ്മിലുള്ള ബോണ്ടിങ്ങായി മാറണം കല്യാണം. അല്ലാതെ ഒരാൾക്ക് അടിമയായിട്ട് തീരെഴുതി കൊടുക്കുന്ന പരിപാടിയല്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിവാഹ മാർക്കറ്റിൽ ഈ പോത്ത് കച്ചവടത്തിൻ്റെ ഒരു ശൈലിയാണ്. അതായത് ഒരു പെൺകുട്ടിയെ ഒരു പോത്തായിട്ട് കൊണ്ടുവന്ന് കാണിക്കുന്നു, വന്ന് കാണുന്നവൻ ഇഷ്ടപ്പെടുന്നു, അതിനെന്ത് കൊടുക്കും, അത് കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോയിട്ട് അടിമയെ കണക്ക് കൊണ്ടിടുന്നു, ഏറ്റവും അവസാനം
ഈ പോത്തിനെ കൊല്ലും പോലെയാണ് പല വീടുകളിലും ഇതൊക്കെ നാമാവിശേഷമായിട്ടുള്ളത്. എത്ര എത്ര ജീവനുകൾ ഈ ഭർത്തൃഗൃഹങ്ങളിലോ അല്ലെങ്കിൽ അടുക്കളകളിലെല്ലാം ഒടുങ്ങി തീർന്നിരിക്കുന്നു, ഇനിയും പഠിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ വിസ്മയ ആയിക്കോട്ടെ, ഈ മോഫിയ പർവീൺ ആയിക്കോട്ടെ, എന്തുകൊണ്ട് അവരൊക്കെ അവസാനിച്ചു? ഇനിയെങ്കിലും ഈ സമൂഹം ചിന്തിക്കണ്ടേ? ആ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്കൊക്കെ തലയ്ക്കകത്ത് ആളുതാമസമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നത്. പെൺകുട്ടികൾക്ക് വിവാഹമല്ല ഏറ്റവും അത്യാവശ്യം. അവർക്ക് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ, ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഭർത്താവുമായി യോജിച്ച് ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, അവർ എങ്ങനെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ജീവിക്കണം? ഒരു പരാശ്രയമില്ലാതെ ജീവിക്കാൻ പാടില്ലെന്നാണൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ 21 വയസ്സാക്കിയ കാര്യം 100% ശരി തന്നെയാണ്. ഇപ്പൊ വേണമെങ്കിൽ പറയാം സംഘപരിവാറിന് ഓശാന പാടുന്നു, അത് നിങ്ങളുടെ വിവരമില്ലായ്മയാണ്. അത്രയേ ഉള്ളൂ ആ വിഷയത്തിൽ പറയാനുള്ളത്. പെൺകുട്ടികൾ ചിന്തിക്കട്ടെ, അവർക്ക് ഏറ്റവും അത്യാവശ്യം വിവാഹമാണെന്നുള്ള. ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ പല പ്രശ്നങ്ങളും അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. 18 വയസ്സ് തികയുന്നതിന് മുന്നേ ചില പെൺകുട്ടികൾ അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചില ജീവിതങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അത് പക്വതയില്ലാത്തൊരു കാലഘട്ടത്തിലാണ്. ആ ജീവിതങ്ങളൊക്കെ എവിടെ പോയി അവസാനിക്കുന്നുണ്ട് എന്നുള്ളതും ഈ നാട് കാണുന്നതാണ്. അപ്പോ പക്വത എന്നാൽ 21 വയസ്സെത്തി സ്വന്തമായി ഒരു വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി ഒരു ജോലിയൊക്കെ കണ്ടെത്തിയതിന് ശേഷം ഒരു ലൈഫ് പാർട്ണറെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടാനുസരണം അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അച്ഛനെയും അമ്മയെയും പോലും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ പാടില്ല എന്നൊരു സമൂഹം തീരുമാനമെടുത്താൽ അതിനോടൊത്ത് ഇനി യോജിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് 21 വയസ്സ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ എത്തിയത് ഈ നാടിൻ്റെ പുരോഗതിക്ക് ഏറ്റവും ഗുണകരമായി മാറാൻ പോകുന്ന ഒരു തീരുമാനമാണ്. അതിൽ പൊളിറ്റിക്കൽ ഉണ്ടാകാം, അപ്പൊളിറ്റിക്കൽ ഉണ്ടാകാം, അതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷേ മതങ്ങളുടെ പേരിൽ, മതങ്ങൾ തീരുമാനിക്കുന്നതല്ല ഈ നാട്ടിലെ വിവാഹങ്ങൾ എന്ന് പറയുന്നത്. ഓരോരുത്തരും ഇഷ്ടപ്പെടുമ്പോൾ, അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ വിവാഹം കഴിക്കാൻ തയ്യാറാകേണ്ട ഒരു സന്ദർഭമാണ്. ആണിന് 21 വയസ്സാകാമെങ്കിൽ പെണ്ണിനും 21 വയസ്സാകാം, ഒരു പ്രശ്നവുമില്ല. തന്നെ രണ്ടുപേരും ഈക്വലായിട്ട് സമപ്രായക്കാരായിട്ട് അങ്ങനെ വിവാഹം കഴിക്കട്ടെ. പണ്ടത്തെ കാലഘട്ടത്തിലെല്ലാം വിവാഹങ്ങൾ നടക്കുന്നത് 35 വയസ്സുള്ള മുതിർന്നവനെ 18 വയസ്സുള്ള പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന ഒരു ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു. 20 വർഷം തികച്ച ആ സ്ത്രീക്ക് ദാമ്പത്യം കിട്ടാത്തൊരവസ്ഥ. എന്താണ് ഇതൊക്കെ കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത്? അതുകൊണ്ട് മെയിൽ ഡോമിനേഷൻ സൃഷ്ടിച്ചിരിക്കുന്ന ഇത്തരം പാട്രിയാട്രിക്കൽ ചിന്തകൾ പൊളിയേണ്ട സന്ദർഭമാണ്. അത് തീരുമാനങ്ങളായി പുറത്തു വരുമ്പോൾ ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അത് അവരുടെ മനോനിലയുടെ മാത്രം പ്രശ്നമാണ്. ആ പ്രശ്നത്തെ അവഗണിച്ച് തൃണവൽക്കരിച്ച് കളയുക. ഈ നാട് മുന്നോട്ടാണ് പോകേണ്ടത്. ഒരംശം മതത്തിന് വേണ്ടി പിന്നോട്ട് കാലെടുക്കാൻ വേണ്ടി നിന്നുകൊടുത്താൽ അത് ഈ സമൂഹത്തെ ശിലായുഗത്തിലേക്ക് അടുപ്പിക്കുന്നുവെന്നുള്ള കാര്യത്തെക്കുറിച്ച് തർക്കമില്ലാതെ തന്നെ പറയാൻ കഴിയും.